കടന്നു പോകുന്നത്. എന്റെ വായിൽ കുറച്ച് പല്ലുകളൊന്നും ഇല്ല, എനിക്ക് സംസാരിക്കാൻ തന്നെ ബുദ്ധിമുട്ടുണ്ട്. നേരത്തെ ഈ ഫാനിന്റെ കാറ്റടിക്കുമ്പോൾ തന്നെ ഭയങ്കരമായിട്ടുള്ളൊരു ബുദ്ധിമുട്ട്, വേദന എന്നൊക്കെ പറയാൻ പറ്റാത്തൊരു, എന്റെ പല്ലൊക്കെ എടുത്ത് കളഞ്ഞു. എനിക്ക് ഇനി വേദന സഹിക്കാൻ വയ്യ. അപ്പൊ അതുകൊണ്ട് എന്റെ റൂട്ട് വിട്ട് നിൽക്കുന്ന പല്ലുകളെല്ലാം എടുത്ത് കളഞ്ഞോളാൻ പറഞ്ഞു. ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഡി കുറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഉണ്ടാകുന്ന ചില അപകടകരമായിട്ടുള്ള അവസ്ഥകളെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ എനിക്ക് വൈറ്റമിൻ ഡി കുറഞ്ഞപ്പോൾ എനിക്കുണ്ടായിട്ടുള്ള ഒരു മോശമായിട്ടുള്ള അവസ്ഥ, ആ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ചും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് ഇപ്പോൾ ഒരുപാട് ആളുകളിൽ കാണപ്പെടുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും സ്ത്രീകളിൽ, ചെറിയ കുട്ടികളിൽ വരെ ഇത് കാണപ്പെടാറുണ്ട്. വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഓരോ ഫംഗ്ഷനും വളരെയധികം അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. നമ്മുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും അതുപോലെ മസിൽസിനും ബോൺസിനും നമ്മുടെ സ്കിന്നിന് ഹെയറിന് ഒക്കെ വളരെയധികം അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കുറവെന്ന് പറയുന്നത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പരിഹരിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിനെ നമ്മൾ അവഗണിച്ചു കഴിഞ്ഞാൽ വളരെയധികം അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുചെന്നെത്തിക്കും. ഇത്തരത്തിലൊരു ബുദ്ധിമുട്ടേറിയ അവസ്ഥയിലൂടെയാണ് ഞാനും ഇപ്പോൾ കടന്നു പോകുന്നത്. എൻ്റെ വായിൽ കുറച്ച് പല്ലുകളൊന്നും ഇല്ല, എനിക്ക് സംസാരിക്കാൻ തന്നെ ബുദ്ധിമുട്ടുണ്ട്. നേരത്തെ വീഡിയോയിലൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും എൻ്റെ സൗണ്ടിൽ പോലും കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരം ഒരു അവസ്ഥയിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. പലരും വൈറ്റമിൻ ഡി കുറയുമ്പോൾ ഉണ്ടാകുന്ന ലക്ഷണങ്ങളെ മനസ്സിലാക്കാറില്ല. അതായത് സാധാരണയായിട്ട് ഉണ്ടാകുന്നത് ശരീരം വേദന, മുടി കൊഴിച്ചൽ, മസിൽ പെയിൻ, അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് അതിനെ മാറ്റിയെടുക്കാനായിട്ട് ഇപ്പോൾ വേദനകൾക്ക് ബാം പുരട്ടിയോ അങ്ങനെയൊക്കെ നമ്മൾ പരിഹാരം കണ്ടെത്തി മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കും. അപ്പോൾ വൈറ്റമിൻ ഡിയുടെ ആ ഒരു ഡെഫിഷ്യൻസി അങ്ങനെ തന്നെ നിൽക്കുകയും നമ്മുടെ ശരീരം വീണ്ടും വീക്കായിക്കൊണ്ടേ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ വൈറ്റമിൻ ഡി കുറയുമ്പോൾ എന്തൊക്കെ ലക്ഷണങ്ങളാണ് നമുക്ക് കാണിച്ചു തരുന്നത്, ഇതിനെന്തൊക്കെ പരിഹാര മാർഗങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നറിയുന്നതിന് മുമ്പായിട്ട് എനിക്ക് വൈറ്റമിൻ ഡി കുറഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. അപ്പോൾ ഏകദേശം ഒരു വർഷം മുമ്പാണ് ഞാനിത് ശ്രദ്ധിച്ചു തുടങ്ങിയത് കേട്ടോ. ശ്രദ്ധിക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് എല്ലാവരെയും പോലെ മുടി കൊഴിച്ചിലോ ശരീരം വേദന അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് പല്ല് ചെറുതായിട്ട് ഇങ്ങനെ ആടുന്ന പോലെ തോന്നി, പല്ലിനൊരു ഇളക്കം പോലെ തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താ, ഈ കൊച്ചുകുട്ടികളുടെയൊക്കെ പല്ല് കൊഴിയുമ്പോൾ ഇങ്ങനെ ആടുമല്ലോ, ആ ഒരു അവസ്ഥ. അപ്പോൾ ഞാൻ അതിനായിട്ട് ഡോക്ടറെ കണ്ടില്ല, പക്ഷെ എൻ്റെ മോന് വേണ്ടിയിട്ട് ഡെന്റിസ്റ്റിനെ കണ്ട സമയത്ത് എൻ്റെ പല്ലിങ്ങനെ കാണിച്ചിട്ട് ചോദിച്ചു ഇങ്ങനെ ആടുന്നുണ്ട്, അത് എന്താണ് കാരണം എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇത് കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള അവസ്ഥയാണ്, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത് ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ പല്ല് പൊഴിഞ്ഞു പോകും, പല്ല് വിട്ടു പോകുന്നൊരവസ്ഥയാണിത്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഹേ, ജസ്റ്റ് ഒന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥ ഉണ്ടാകുമോ എന്ന് വിചാരിച്ചാ പിന്നെ ഡോക്ടറെ കാണാമെന്ന് ചിന്തിച്ചിട്ട്, പിന്നെ ഒരു വേദനയോ ബുദ്ധിമുട്ടോ ഒന്നും നമുക്കില്ലാത്തത് കൊണ്ട് തന്നെ പിന്നെ അതിനു വേണ്ടിയിട്ട് ഡോക്ടറെ കാണാനായിട്ട് പോയില്ല, ആ ഒരു കാര്യം വിട്ടു പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ പല്ലിന് കൂടുതലായിട്ട് ഇളക്കം ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേ ഇരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് വേദനയൊക്കെ തുടങ്ങി, അവിടെ ഇവിടെ ആയിട്ട് വേദന, കൂടുതലും മോണയ്ക്കാണ്, ഭയങ്കര സെൻസിറ്റീവായി. നമ്മൾ ബ്രഷൊക്കെ ചെറുതായിട്ടൊന്ന് കൊണ്ടാൽ പോലും വേദന എടുക്കുക, അവിടെ ഇത് മോണവീക്കം പോലെയൊക്കെ ആയി തുടങ്ങി. അപ്പോഴത്തേക്ക് എനിക്ക് ഒന്ന് ഡോക്ടറെ കാണണം എന്ന് ചിന്തിച്ചു തുടങ്ങിയത് അപ്പോഴാണ്. അതിനുശേഷം ചെറുതായിട്ട് നമുക്ക് ക്ഷീണമൊക്കെ തുടങ്ങി, ഈ ശരീരം വേദനയായിട്ട് ഉണ്ടായിരുന്നില്ല, പക്ഷെ ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു. ഇപ്പോൾ രാവിലെയൊക്കെ എഴുന്നേക്കാൻ ഭയങ്കര ക്ഷീണം, എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ കിടക്കണം, കിടന്നു കഴിഞ്ഞാൽ എഴുന്നേക്കാൻ ബുദ്ധിമുട്ട്, അങ്ങനത്തെ കുറച്ച് ക്ഷീണം എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചത് എൻ്റെ മടിയുടെ ആയിരിക്കാം, അല്ലാണ്ട് മറ്റ് പ്രോബ്ലം ഒന്നും ആയിട്ട് എനിക്ക് തോന്നിയില്ല. അതുപോലെ കുറേശ്ശെ മുടി കൊഴിച്ചിലൊക്കെ തുടങ്ങി, അപ്പോഴും മുടി ശ്രദ്ധിക്കാഞ്ഞിട്ട് ആയിരിക്കാം, അങ്ങനെയൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. വൈറ്റമിൻ ഡി കുറവാണ് എന്നുള്ളൊരു ചിന്ത എനിക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ദിവസം എനിക്ക് പല്ലിന് വലിയൊരു പണി കിട്ടി. കാരണം അന്നത്തെ ദിവസം ഞാൻ കുറച്ച് കടിച്ച് പൊട്ടിച്ച് തിന്നുന്ന സാധനങ്ങളൊക്കെ അങ്ങനെ എന്തോ കഴിച്ചിട്ട് ഈ ഇളകി നിൽക്കുന്ന, നന്നായിട്ട് ഇളകി നിൽക്കുന്ന ഒരു പല്ലിന് നല്ല വേദന വന്നു. വേദന എന്ന് പറഞ്ഞാൽ നല്ല ശക്തമായിട്ടുള്ള വേദന വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, ഇനി ഒരു നിവൃത്തിയില്ല എന്ന് കണ്ടപ്പോൾ അന്നത്തെ ദിവസം ഞാൻ തന്നെ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടു. ഡോക്ടറെ കണ്ട് അവർ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഈ പല്ല് മൊത്തത്തിൽ ഒരു ഒന്നോ രണ്ടോ പല്ലുകൾക്കല്ല, ഒരു മുട്ടുമിക്ക പല്ലും നന്നായിട്ട് ഇങ്ങനെ ഇളകി നിൽക്കുകയാണ്, അപ്പോൾ അതിനെന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവണം. അപ്പോൾ അതിനായിട്ട് ഫുൾ മൗത്ത് എക്സ്റേ എടുക്കാൻ പറഞ്ഞു. അങ്ങനെ എക്സ്റേ എടുത്തു. അങ്ങനെ എക്സ്റേ എടുത്ത് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞത് ഇത് പല്ലിന് ചുറ്റുമുള്ള ബോൺസൊക്കെ ദ്രവിച്ച് പോയേക്കാണ്, പല്ലിങ്ങനെ മൊത്തം റൂട്ട് വിട്ട് നിൽക്കുകയാണ്. അതായത് നമ്മളൊന്ന് തൊട്ട് വലിച്ചു കഴിഞ്ഞാൽ ഇളകിപ്പോരും, ആ ഒരു അവസ്ഥയിലാണ് മിക്ക പല്ലും നിൽക്കുന്നത്. ഒരു നാല് പല്ല് കംപ്ലീറ്റ് റൂട്ട് വിട്ട് നിൽക്കുകയാണ്, അതൊരു രക്ഷയില്ല, എടുത്ത് കളഞ്ഞേ പറ്റും. അത് കേട്ടപ്പോൾ ഞാൻ ആകെ പേടിച്ചു, ഈ പല്ല്
അപ്പൊ ഞാൻ വിചാരിച്ചത് എന്റെ പല്ലിന് എന്തോ കേടുണ്ട്, കേടോ ബോർഡോ ഒക്കെ ഉണ്ട്, അതുകൊണ്ടാണ് വേദന എടുക്കുന്നതെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ പല്ലിന് ഒരു കുഴപ്പമില്ല, ഒരു കേടുമില്ലാത്ത പല്ല് പൊഴിഞ്ഞു പോവാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സങ്കടം തോന്നി. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇതിന് എന്തോ ഒരു കാരണമുണ്ട്, ഒരു കാര്യം ചെയ്യും, വൈറ്റമിൻ ഡിയുടെ കുറവായിരിക്കാം, സബീന ഒന്ന് വൈറ്റമിൻ ഡി ചെക്ക് ചെയ്തേക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ ചെക്ക് ചെയ്യാൻ പോയി. ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്, ശരിക്കും പറഞ്ഞാൽ വൈറ്റമിൻ ഡി നമുക്ക് 20 താഴെ വന്നു കഴിഞ്ഞാൽ ഡേഞ്ചറാണ്. അപ്പോൾ എനിക്കാണെങ്കിൽ 5 ഉള്ളൂ. അപ്പോൾ അത്രയും കുറഞ്ഞത് കൊണ്ടാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് വന്നത്. മാത്രമല്ല ഞാൻ ആദ്യം തന്നെ ഇക്കാര്യം ശ്രദ്ധിച്ചുമില്ല, അതാണ് എനിക്ക് പറ്റിയിട്ടുള്ള ഒരു അബദ്ധം എന്ന് പറയുന്നത്. അങ്ങനെ വൈറ്റമിൻ ഡിയുടെ സപ്ലിമെൻറ്റ് കഴിച്ചു തുടങ്ങി ഞാൻ. ആഴ്ചയിൽ ഒരിക്കൽ പൗഡർ രൂപത്തിലാണത് വെള്ളത്തിൽ കലക്കി കുടിക്കാനായിട്ടുള്ള, അങ്ങനെയാണ് മിക്ക ആളുകൾക്കും കൊടുക്കുന്നത്. ആഴ്ചയിൽ ഒരിക്കൽ മാത്രം കഴിക്കാനുള്ള ടാബ്ലറ്റോ അല്ലെങ്കിൽ പൗഡർ രൂപത്തിലുമാണ് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ അത് കഴിച്ചു തുടങ്ങി ഞാൻ. അത് കഴിച്ചു തുടങ്ങി പിന്നെ ഡെന്റിസ്റ്റിൻ്റെ കുറച്ച് മെഡിസിൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചപ്പോഴത്തേക്ക് ബാക്കിയുള്ള പല്ലുകൾക്ക് കുറച്ച് ആട്ടം നിന്ന് കുറച്ചുകൂടെ ആ പല്ല് സ്ട്രോങ് ആകാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ പറഞ്ഞത് 4 പല്ല് പോക്കാണ്, 4 പല്ലിനെടുത്ത് മാറ്റണം എന്നാണ് അവരെപ്പോഴും പറഞ്ഞത്. അപ്പോൾ ഞാൻ എനിക്കപ്പോൾ ഒരു ടെൻഷനായി, കാരണം നമുക്ക് കേടുണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ല, കേടൊന്നുമില്ലാത്തൊരു പല്ല് എടുത്ത് കളയാമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്തൊരു സങ്കടം. അപ്പോൾ ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടർ എൻ്റെ പല്ലിനെ അവിടെ നിർത്തിക്കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അങ്ങനെയും സാധ്യതയുണ്ട്, നമുക്ക് ആ പല്ലിനെ അവിടെ നിർത്തിയിട്ട് ചെയ്യാം, പക്ഷേ അതൊരു 50-50 ആണ് ചാൻസ് ഉള്ളത്. ഇനി ആ പല്ലിന് വേദന വരുമോ അല്ലെങ്കിൽ ആ പല്ല് കറക്റ്റായിട്ട് അവിടെ സെറ്റ് ആവോ ഒന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷെ എന്തായാലും ഞാൻ നോക്കാൻ തന്നെ തീരുമാനിച്ചു, കാരണം ആ പല്ലിനെ അങ്ങോട്ട് എടുത്തു മാറ്റാൻ എനിക്കൊരു വിഷമം. ഒന്നാമത് ഞാൻ അത്യാവശ്യം ഫുഡൊക്കെ കഴിക്കുന്ന ആളാണ്, ഈ നല്ല കടിച്ച് പൊട്ടിച്ചൊക്കെ ഭക്ഷണമൊക്കെ നന്നായിട്ട് ആസ്വദിച്ച് കഴിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ പല്ല് മാറ്റുക എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നി. ഞാൻ ആ പല്ലിനെ അവിടെ നിർത്താൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്തു, പക്ഷേ പറ്റിയില്ല. കാരണം വീട്ടിൽ വന്നതിന് ശേഷം എന്തെങ്കിലും ഒന്ന് കഴിച്ചാൽ, അപ്പോൾ ചെറിയൊരു ചൂട് അല്ലെങ്കിൽ ചെറിയ തണുപ്പ് അല്ലെങ്കിൽ മധുരം എന്തെങ്കിലുമൊക്കെ ആ പല്ലിലേക്ക് ഒന്ന് മുട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര വേദന. ഭയങ്കര വേദന എന്ന് പറഞ്ഞാൽ ഈ വേദന ഇവിടെ നിന്ന് അങ്ങ് തുടങ്ങി തലയിലേക്ക് വന്ന് പിന്നെ തലവേദനയാണോ പല്ലുവേദനയാണോ എന്ന് അറിയാൻ പറ്റാത്ത ഭയങ്കര വേദനയായി. മാത്രമല്ല നമ്മൾ ജസ്റ്റ് ഒന്ന് വായ ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഈ ഫാനിൻ്റെ കാറ്റടിക്കുമ്പോൾ തന്നെ ഭയങ്കരമായിട്ടുള്ളൊരു ബുദ്ധിമുട്ട്, വേദന എന്നൊക്കെ പറയാൻ പറ്റാത്തൊരു വല്ലാത്തൊരു ഫീലിംഗ് ഒക്കെ വല്ലാത്തൊരു ഫീലായിരുന്നത്. അപ്പോൾ എനിക്ക് തോന്നി ഇനി രക്ഷയില്ല. പിന്നെ ഞാൻ ഡോക്ടറെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ഡോക്ടറെ എൻ്റെ പല്ലൊക്കെ എടുത്ത് കളഞ്ഞു, എനിക്ക് ഇനി വേദന സഹിക്കാൻ വയ്യ, അപ്പോൾ അതുകൊണ്ട് എൻ്റെ റൂട്ട് വിട്ട് നിൽക്കുന്ന പല്ലുകളെല്ലാം എടുത്ത് കളഞ്ഞോളാൻ പറഞ്ഞു. അപ്പോൾ ഡോക്ടറോട് സബീന അത് തന്നെയാണ് നല്ലത്, കാരണം ആ പല്ലിന് ചാൻസ് ഇല്ല, കാരണം അത് അതിനവിടെ നിർത്തിയാലും നല്ല രീതിയിൽ അത് മുന്നോട്ട് പോകുന്ന ഒരു ഉറപ്പൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എടുത്ത് കളയുന്നത് തന്നെയാണ് നല്ലത്, പിന്നീട് നമുക്ക് മറ്റു പല സംവിധാനങ്ങളും ഉണ്ടല്ലോ, അപ്പം എടുത്ത് കളയാം എന്നുള്ളതിലേക്ക് എത്തി. അങ്ങനെ എൻ്റെ 3 പല്ലാണ് ഇപ്പോൾ എടുത്ത് മാറ്റിയിട്ടുള്ളത്. ഒരു പല്ലിന് ഒരു 50 ചാൻസ് ഉണ്ട്, കാരണം അതിൻ്റെ എല്ലാ റൂട്ടും വിട്ടിട്ടില്ല, കുറച്ച് മാത്രമേ വിട്ടിട്ടുള്ളൂ, അതുകൊണ്ട് അതിനെ മാത്രം അവിടെ നിർത്തിയിട്ട് ബാക്കി 3 പല്ലിപ്പോൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ സിറ്റുവേഷൻ. വൈറ്റമിൻ ഡിയുടെ മെഡിസിൻ എടുക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ പല്ലിൻ്റെ ട്രീറ്റ്മെൻറ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ. പക്ഷെ ഇപ്പോൾ എൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ വേദനയില്ല, പക്ഷേ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്, കാരണം വായിൽ പല്ലില്ല, ചവയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കട്ടിയുള്ള ആഹാരങ്ങൾ കഴിക്കാൻ പറ്റുന്നില്ല. ഞാനാണെങ്കിൽ അത്യാവശ്യം എനിക്ക് ആസ്വദിച്ചൊക്കെ ഭക്ഷണം കഴിക്കാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ എന്തോ ഒരു കുറവ് ഫീൽ ചെയ്യുന്ന, എന്താ പറയുക, നാക്കൊക്കെ തട്ടുന്ന പോലെയോ അങ്ങനെ എന്തോ സൗണ്ടിലൊക്കെ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. പിന്നെ വായിലൊക്കെ ഇങ്ങനെ തുപ്പൽ നിറയുന്ന പോലെയൊക്കെ ഒരു അവസ്ഥ, അത് ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരവസ്ഥയാണ്. അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടിലാണ് ഞാൻ. ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുക ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നിർത്തി നിർത്തിയാണ് ഞാൻ സംസാരിക്കുന്നത്, അപ്പോഴത്തേക്ക് വായിലൊക്കെ എന്തോ ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്കിനിയും ട്രീറ്റ്മെൻറ്റ് കിടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ 3 പല്ല് എടുത്തു കഴിഞ്ഞു, ഇനി ഒരു പല്ലിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് ചെന്ന് നോക്കണം. അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ എടുത്ത് മാറ്റണം, അല്ലാന്നുണ്ടെങ്കിൽ അതിനവിടെ നിർത്തിയിട്ട് നമുക്ക് പല്ല് റീപ്ലാന്റ് ചെയ്യണം. അതിന് ഏത് മെറ്റീരിയലാണ് ഏത് ടൈപ്പാണെന്നൊക്കെ സെലക്ട് ചെയ്യണം. അപ്പോൾ എനിക്കിനിയും പല്ലിൻ്റെ ട്രീറ്റ്മെൻറ്റ് കിടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതോടൊപ്പം തന്നെ ഞാൻ വൈറ്റമിൻ ഡിക്ക് വേണ്ടിയിട്ടുള്ള മെഡിസിനും കഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫുഡിൻ്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഫുഡിലൂടെയും സൂര്യപ്രകാശത്തിലൂടെയൊക്കെ വൈറ്റമിൻ ഡി കിട്ടാനായിട്ട് നമ്മൾ മാക്സിമം ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഈ പറഞ്ഞ ലക്ഷണങ്ങളിൽ ഒട്ടുമിക്ക സ്ത്രീകൾക്കും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ലക്ഷണങ്ങൾ ഉണ്ടാവും. അപ്പോൾ അത് വൈറ്റമിൻ ഡി ആണോ, വൈറ്റമിൻ ഡിയുടെ കാര്യത്തിൽ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് നമ്മളൊന്ന് അറിഞ്ഞു വെക്കണം. ഇനി നമുക്ക് വൈറ്റമിൻ ഡിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞാലുള്ള ശരീരം കാണിച്ചു തരുന്ന പ്രധാന ലക്ഷണങ്ങളെക്കുറിച്ചും മനസ്സിലാക്കാം.
വൈറ്റമിൻ ഡി എന്ന് പറയുന്ന ശരീരത്തിന് വളരെയധികം പ്രാധാന്യമുള്ള ഒരു വൈറ്റമിനാണ്. ഇത് ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തിക്കും അതുപോലെ തന്നെ എല്ലിൻ്റെയും മസിലിൻ്റെയും ഒക്കെ പ്രവർത്തനത്തിനും ബ്രെയിനിൻ്റെ ഒക്കെ പ്രവർത്തനത്തിനും വളരെയധികം അത്യാവശ്യമുള്ളതാണ്. പ്രധാനമായിട്ടും വൈറ്റമിൻ ഡി രണ്ട് തരത്തിലാണ് ശരീരത്തിലെത്തുന്നത്. ഒന്ന് സൂര്യവെളിച്ചത്തിലൂടെ. സൂര്യവെളിച്ചം നമ്മുടെ ശരീരത്തിൽ പതിയുമ്പോൾ കൊളസ്ട്രോളിനെ അത് കൺവെർട്ട് ചെയ്തിട്ട് വൈറ്റമിൻ ഡി ആക്കി മാറ്റുന്നു. രണ്ടാമത്തെ സോഴ്സ് ഭക്ഷണത്തിലൂടെയാണ്. എല്ലാ ഭക്ഷണത്തിലും ഒന്നും വൈറ്റമിൻ ഡി ഇല്ല, വളരെ കുറച്ച് ഭക്ഷണത്തിൽ മാത്രമാണ് വൈറ്റമിൻ ഡി ഉള്ളത്. പ്രധാനമായിട്ട് പാല്, പാൽ ഉൽപ്പന്നങ്ങൾ, ഇലക്കറികൾ, മത്സ്യം, മത്സ്യത്തിൽ പ്രധാനമായിട്ട് മത്തി, അയല, അതുപോലുള്ള മത്സ്യങ്ങൾ, കൂണ്, മഷ്റൂമിലൊക്കെ നമുക്ക് വൈറ്റമിൻ ഡി ഉണ്ട്. വൈറ്റമിൻ ഡി കുറഞ്ഞാൽ നമ്മുടെ ശരീരം കാണിച്ചു തരുന്ന പ്രധാന ലക്ഷണങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. പ്രധാനമായിട്ടും മസിൽ പെയിൻ, ബോൺ പെയിൻ, വിട്ടുമാറാത്ത വേദനകൾ, മരുന്ന് കഴിച്ചാലും വിട്ടുമാറാത്ത തരത്തിലുള്ള വേദനകൾ, മസിലിൻ്റെയും ബോൺസിൻ്റെയൊക്കെ പ്രവർത്തനത്തിനും സ്ട്രെങ്തിനും ഒക്കെ വൈറ്റമിൻ ഡി വളരെ അത്യാവശ്യമുള്ള ഒന്നാണ്. അതുപോലെ അമിതമായിട്ടുള്ള ക്ഷീണം അനുഭവപ്പെടുന്നത്, എനർജി പ്രൊഡക്ഷന് വൈറ്റമിൻ ഡി ശരീരത്തിൽ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലം അമിതമായ ക്ഷീണത്തിലേക്ക് നമ്മളെ നയിക്കും. ഇനി വരുന്നത് ഡിപ്രഷനാണ്. ബ്രെയിൻ സെൽസിൻ്റെ പ്രവർത്തനത്തിന് വൈറ്റമിൻ ഡി അത്യാവശ്യമാണ്. ഇതിൻ്റെ കുറവ് മൂലം ഡിപ്രഷനിലേക്ക് നമ്മൾ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി വരുന്നൊരു പ്രധാനപ്പെട്ട ലക്ഷണമാണ് ഇടയ്ക്കിടയ്ക്ക് അസുഖങ്ങൾ പിടിപെടുക എന്നുള്ളത്. പനിയും മറ്റ് അസുഖങ്ങളും നമ്മളെ പെട്ടെന്ന് ബാധിക്കും വൈറ്റമിൻ ഡി കുറഞ്ഞാൽ. അതുപോലെ ചില ആളുകളിൽ തല മാത്രം വിയർക്കുന്നൊരു പ്രവണത വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലമാണ്. ഒരു ഡീപ്പായിട്ടുള്ള ഉറക്കം നമുക്ക് കിട്ടാതെ വരുന്നത്, മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് നല്ല രീതിയിൽ ഉറക്കം കിട്ടാതെ വരുന്നതും വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലമാകാം. ഞാനീ പറഞ്ഞതിൽ പല ലക്ഷണങ്ങളും ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവാം, ചിലപ്പോൾ ഒന്നായിരിക്കാം, രണ്ടായിരിക്കാം. അപ്പോൾ എനിക്ക് വൈറ്റമിൻ ഡിയുടെ കുറവാണോ എന്നൊക്കെ ഒരു തോന്നൽ ചിലപ്പോൾ ഇത് കേൾക്കുന്നവർക്ക് തോന്നിയേക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ഉടനെ ഡോക്ടറെ കാണാനോ വൈറ്റമിൻ ഡി ടെസ്റ്റ് ചെയ്യാനോ നോക്കണ്ട. കാരണം വൈറ്റമിൻ ഡി ടെസ്റ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഏകദേശം 1600 രൂപയോളം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അടിക്കടിക്ക് ഇങ്ങനെ ടെസ്റ്റ് ചെയ്യണമെന്നില്ല. നമ്മൾ വൈറ്റമിൻ ഡി കുറവാണ് നമ്മുടെ ശരീരത്തിൽ നിന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ഭക്ഷണത്തിലൂടെയും സൂര്യപ്രകാശത്തിലൂടെയൊക്കെ നമ്മളത് നികത്താനായിട്ട് ശ്രമിച്ചാൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അധികം ഭക്ഷണങ്ങളില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പാൽ ഉൽപ്പന്നങ്ങൾ, ഇപ്പോൾ പാൽ കുടിക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നെയ്യ്, ബട്ടർ, പനീർ അങ്ങനെയൊക്കെ നമുക്ക് ഉൾപ്പെടുത്താം. അതുപോലെ ഇലക്കറികൾ, അതിപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ലഭിക്കുന്നതാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനൊരു കുറവ് എനിക്ക് വന്നതിന് ശേഷം നമ്മുടെ വീട്ടിൽ തന്നെ ഒരു 3-4 ടൈപ്പ് ചീര നട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ചീരയൊക്കെ നട്ട് പിടിപ്പിക്കുമ്പോഴത്തേക്കും നമുക്ക് ആഴ്ചയിൽ 2-3 തവണയൊക്കെ നമുക്ക് കറി വയ്ക്കാനായിട്ടൊക്കെ കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ഇത് പരിഹരിക്കാവുന്നതാണ്. മെയിനായിട്ട് സൂര്യപ്രകാശം ഏൽക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അത് സൂര്യപ്രകാശത്തിൻ്റെ ഒരു ടൈമിംഗ് പല ഡോക്ടേഴ്സും പല കണക്കാണ് കേട്ടോ പറയുന്നത്. എനിക്കത് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. എന്നാലും കൂടുതൽ പേരും പറയുന്നത് ഒരു 11 മണിക്ക് മുമ്പും 3 മണിക്ക് ശേഷമുള്ള വെയിൽ തട്ടാനാണ് പറയുന്നത്. അത് നമുക്കൊരു 20 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂറോളം നമുക്ക് വെയിൽ മുഖത്ത് കൊള്ളണമെന്നില്ല, പക്ഷെ നമ്മുടെ കയ്യിലും കാലിലും ഒക്കെ കൊള്ളുന്ന രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. നമ്മുടെ സ്കിൻ കളർ അനുസരിച്ചും കുറച്ച് വ്യത്യാസം വരും കേട്ടോ. നമ്മുടെ ഫെയർ സ്കിൻ ആണെങ്കിൽ അത്രയും വേണമെന്നില്ല, കുറച്ച് ഡാർക്ക് സ്കിൻ ആണെന്നുണ്ടെങ്കിൽ അരമണിക്കൂർ 3/4 മണിക്കൂറൊക്കെ നമുക്ക് വെയിൽ തട്ടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് വൈറ്റമിൻ ഡി വന്നു കഴിഞ്ഞാലുള്ള കുഴപ്പങ്ങൾ. അപ്പോൾ എനിക്കിങ്ങനെ വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കുറേ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള എല്ലാ വിവരങ്ങളും ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഇത് ഉപകാരപ്രദമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്രദമായിട്ട് തോന്നിക്കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ അത് ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ കമൻസിലൊന്ന് അറിയിക്കാനും മറക്കരുത്. ഇത്തരത്തിലുള്ള വീഡിയോസ് ലഭിക്കാനായിട്ട് നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.